ഒരുപാട് പേരിങ്ങനെ വിഷയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു. ആ കൂട്ടത്തില് ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു ധർമ്മജൻ ബോൾഗാട്ടി. എന്തായാലും അങ്ങനെ ആശംസകൾ അറിയിച്ചതിൽ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നിയത്, നമുക്ക് പ്രേക്ഷകർക്കും ഒക്കെ തോന്നിയ ഒരാളുണ്ടായിരുന്നു. ആ കക്ഷി നമ്മുടെ അടുത്ത് പറഞ്ഞു, ഇതിങ്ങനെ വെറുതെ ആശംസകൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ ഈ ആശംസകൾ അറിയിക്കുന്നത്, മറിച്ച് ഞാൻ ഈ വേദിയിലേക്ക് വരും എന്ന്. നമ്മുടെ പ്രേക്ഷകർ അത്രയും ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്ന ആ താരത്തെ നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഷീറിന്റെ സ്വന്തം സുഹാന. Welcome, welcome to the show. Thank you. Oh, ഞങ്ങളെല്ലാരും കാത്തിരിക്കുന്നു സുഹാനനെ കാണാൻ. Really? ആ ശരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഭയങ്കര സംശയമായിരുന്നു, സുഹാന ഈ വേദിയിലേക്ക് വരുമോ അതോ ചുമ്മാ പറഞ്ഞതാണോ, ഈ ഡാൻസിന്റെ പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഡാൻസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞത് വെറുതെ ആണോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു ആൾക്കാർ. അപ്പോ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുടെ മുമ്പിലേക്കാണ് സുഹാന ഇങ്ങനെ വന്ന് വീഴുന്നത്. എന്ത് തോന്നുന്നു ഏറ്റവും ആദ്യം ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോ? ഇങ്ങനെ നിൽക്കുമ്പോ വളരെ ഹാപ്പി ആയിട്ടുണ്ട്, എല്ലാവരും നേരിട്ട് കാണാനും ബഷിക്ക് ഒരു സർപ്രൈസ് ആയിട്ടും. ഞങ്ങൾക്കൊരു വലിയ സർപ്രൈസ് ആയിരുന്നു, നിങ്ങൾക്കുണ്ടല്ലേ. അതെ, അപ്പൊ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഡാൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്, ഞാൻ ഒന്ന് കളിക്കുന്നൊക്കെ. ഡാൻസ് പഠിച്ചോ? ആ പഠിച്ചു പഠിച്ചു പഠിച്ചു, ഒരു കളിയും ഉണ്ട്. അങ്ങനെ വെറുതെ ഒന്നല്ല, ഒരുങ്ങി തന്നെയാണ് മക്കളെ വന്നിരിക്കുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ എപ്പിസോഡ്സ് സ്ഥിരമായിട്ട് കാണാറുണ്ടോ? യെസ് യെസ്. എന്താണ് നമ്മുടെ എപ്പിസോഡ്സിന്റെ ഒരു അഭിപ്രായം? എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. എല്ലാവരും എന്താണ്, ആക്ടിങ് അല്ലാതെ ഈ ആക്ടിങ് ഡാൻസ് എല്ലാവരും എല്ലാവരും മിക്സ് ആണ്. എല്ലാവരും ഡാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിൽ പോണവരല്ല, ഫുൾ ഒരു സകലകല. ശ്രേയ, അവിനാഷ്, അർച്ചന, അനീഷ്, പിന്നെ നമ്മുടെ കിഡോസ്, പിങ്കിമോൾ, ആദിഷ്. അങ്ങനെ എല്ലാവരും. പേരെന്തുവാ? സുനേന. സുനേന വളരെ അധികം സന്തോഷമുണ്ട്, കാരണം ഒരേ വേദിയിൽ എനിക്ക് എന്റെ രണ്ട് ഭാര്യമാരെയും മക്കളെയും കൊണ്ടുവരാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അപ്പൊ അവിടെ ഇരുന്ന് സന്തോഷപ്പെടുന്നാ ഇങ്ങോട്ട് പോരെ. അതെ, ശരിക്കും സ കുടുംബം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ഇപ്പോഴാണ് ഇത് സ കുടുംബം. ഇപ്പോഴാണ് എന്റെ കുടുംബം കംപ്ലീറ്റ് ആയത് അല്ലേ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ, എന്താ ആദ്യമായിട്ടാണ് ഈ ഫ്ലോറില് ഇവര് രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ ഒരു അകലം വന്നത്. ഞാൻ കുറച്ച് ഹ്യൂമാനിറ്റിയും മനുഷ്യത്വം ഒക്കെ ഉള്ള ആളാണ്. പിടിച്ച് മാറ്റി നിർത്തിയേ എന്റെ മോള് കഴിഞ്ഞിട്ടേ ഉള്ളു എല്ലാം. ഞാനൊരു എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് കേട്ടോ, മിയ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് നിൽക്കുന്നത്. എന്തൊക്കെയാണ് ചേഞ്ചസ്, എന്തൊക്കെയാണ് ചേഞ്ചസ്, കറക്റ്റ് സമയത്ത് ഗോൾ അടിച്ചില്ല. ഇടയ്ക്ക് മാത്രമേ ഇന്ന് കിട്ടിയതാ എന്തോ. സുവർണ എനിക്കൊരു ചെറിയ ഡൗട്ട് ചോദിക്കാനുണ്ട്. ഇവിടെ 8 എപ്പിസോഡ് ഞങ്ങളെ കണ്ടത് വെച്ചാല് ഇങ്ങനെ വീട്ടിൽ അങ്ങനെ തന്നെ ആണോ? ഇവിടെ അവിടെ ഒന്നുമില്ല, ഞാൻ എവിടെ പോയാലും I'll be like that. ഇല്ല, ഞാൻ ചോദിച്ചത് അപ്പുറത്താ, നീ എന്തിനാ കോൺഷ്യസ് ആവുന്നത്? അങ്ങനെ തന്നെയാണ്, മഷു മഷു ആണ്, സുഹാന സുഹാന. ശരി, ഓക്കെ, സൂപ്പർ. ബഷീറേ, ഈ ബാലൻസിങ് മെന്റെ കറക്റ്റ് ആയിട്ടുള്ള റിപ്ലൈ തരാവും. നീ രണ്ട് വിവാഹം കഴിച്ചു, ഇതിലേതെങ്കിലും ഒരു ഭാര്യയോ അവർ രണ്ടുപേരോട് പറയോ അവർക്ക് വേറെ ഒന്ന് കല്യാണം കഴിക്കണം, നീ സമ്മതിക്കൂ? ഇല്ല ഇല്ല, നമുക്ക് കാണേയില്ല, ബിക്കോസ് ഹീ ഈസ് സച്ച് എ ഹാൻസം ആൻഡ് കെയറിംഗ് ഹസ്ബൻഡ്. നെവർ ഗെറ്റ് സച്ച് എ തോട്ട്. എല്ലാ ക്യാമറ ഒന്ന് റോളിംഗ് നിർത്തിയിട്ട് ഇവരെ രണ്ടുപേരും മാത്രം അങ്ങോട്ട് വിടണം. ഈ പുളി ഇക്കമ്പോളാണ് എലികളുടെ നടുവിലൊക്കെ നമ്മൾ പോലെ. എന്താണ് ബ്രോ, പുലിയിലൊപ്പം പിന്നെ എന്തിനാണ് എലികൾ എലികളുടെ ഒപ്പം പോകുന്നതെന്നാണ് പറയണത്? എലിയാ പറഞ്ഞേ, ബാക്കി എലി ഹാൻസം ആണ്, എല്ലാം ഹാൻസം ആണ്. അപ്പൊ നിങ്ങൾ എവിടെയും പോവില്ല എന്ന് ഉറപ്പിച്ചു, അവൻ ഇനി വീണ്ടും പോവില്ല നിങ്ങൾക്ക് ഉറപ്പിച്ചു. എത്രയോ ഭർത്താക്കന്മാര് ഭാര്യമാരറിയാണ്ട് പല ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ട് തിരിച്ച് അതേപോലെ തന്നെ ഭാര്യന്റെ ഒപ്പം വന്ന് കെട്ടിപ്പിടി വാ പോലെ കിടക്ക് ഉറങ്ങണ്ട പറയണ്ട്. ഞാൻ ആ സീസൺ എടുത്തിട്ടില്ല, എന്തുണ്ടെങ്കിലും എന്റെ ഭാര്യ അറിഞ്ഞിട്ടേ പോയിട്ടുള്ളൂ. ഫോട്ടോ തരണേ അളിയാ കേട്ടോ, ഇവിടെ ഇവിടെ അളിയ ഒരു ഫോട്ടോ തരണേ. ഫോട്ടോ അല്ലേ, മഹാത്മാഗാന്ധിയുടെ നെഹ്റുവിന്റെ ഇടയ്ക്ക് വെക്കാൻ തരില്ല, വേണമെന്നുണ്ടെങ്കിൽ വീടിന്റെ മുമ്പിൽ വെക്കാൻ തരാം.
ബഷീർ ഇവിടെ ഐശ്വര്യ എന്നും പറഞ്ഞു യെസ് ഇവരുടെ പെർഫോമൻസിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സൂര്യ ജോഡി എന്ന് പറയുന്ന സംഭവം രണ്ട് കൈകളിലുമായിട്ട് ഒരു ഭർത്താവ് എത്തുന്നത് എന്നുള്ള കാര്യം അതൊക്കെ നമുക്ക് കാണണം. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പൊ സുഹാനം കൂടെയും പ്ലീസ് ജോയിൻ ചെയ്യുക.